സ്നേഹധനനായ അധ്യക്ഷൻ, ഈ നഗരസഭയുടെ പിതാവ് ശ്രീ ഷൗക്കത്ത്, ഈ നഗരസഭയുടെ കൗൺസിൽ അംഗങ്ങളെ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും മർച്ചൻസ് അസോസിയേഷന്റെയും മറ്റും നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാർ, ഒരു പ്രസംഗം എന്റെ ലക്ഷ്യമേ അല്ല. കുഞ്ഞുനാൾ മുതൽ നിലമ്പൂർ എന്റെ നിലവുകളിൽ നിറഞ്ഞു നിന്ന് നിറകതിർ തൂകിയ ഒരു പ്രദേശമാണ്. ഒരു കൊച്ചു ഗ്രാമം നഗരമായി വളരുന്നതിൻ്റെ ഗാംഭീര്യം ഒന്ന് നേരിട്ട് കാണാൻ ലഭിക്കുന്ന അവസരം എന്ന നിലക്കാണ് ഇവിടെ വരാൻ താല്പര്യമെടുത്തു. ഏറനാടിന്റെയും വള്ളുവനാടിന്റെയും ചരിത്രം പരിശോധിക്കുന്ന ഒരാൾ ഇത്തരം കോവിലകങ്ങൾ നിർവഹിച്ച പങ്ക് ചികഞ്ഞു നോക്കേണ്ടി വരും. ഞാൻ വരുന്ന മങ്കടക്കും അങ്ങനെയുണ്ട്. നിരവധി സ്വരൂപങ്ങളിലായി ആ കോനാതിരിയുടെ നാൾവഴികൾ ശ്രദ്ധിക്കുന്ന ഒരാൾ പ്രാചീനമായ നാടുവാഴിത്തത്തിന്റെ അവശിഷ്ടങ്ങളുമായി നമുക്ക് ആരോഗ്യകരമായി സംവദിക്കാൻ കഴിയുന്ന ഒരു മുഹൂർത്തമാണ്. ഈ നാടുവാഴിത്ത സമ്പ്രദായം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നിലനിന്നിരുന്ന ഒന്നാണ്. ആ നാടുവാഴിത്തമാണ് പിൽക്കാലത്ത് ജനായത്ത സംവിധാനമായി രൂപം കൊണ്ടത്. നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരന്റെ യൂണിയൻ ജാക്കിന്റെ പതാകക്ക് കീഴിൽ നാണം കെട്ട് ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട്. അന്ന് എന്റെ രാജ്യത്തിന്റെ പ്രിയപ്പെട്ട പിതാവ് ഗാന്ധിജിയും ബാപ്പുജിയും, ബാപ്പുജിയുടെ സഹപ്രവർത്തകന്മാരായ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും, ഇന്ത്യയുടെ മനസാക്ഷിയെ തൊട്ടുണർത്തിക്കൊണ്ട് ഈ യൂണിയൻ ജാക്കിന്റെ പതാക താഴെയിറക്കി ഇന്ത്യയുടെ ദേശാഭിമാനത്തിന്റെ പ്രതീകമായ മുവർണ്ണക്കൊടി പറപ്പിക്കാൻ ഒരു ജനതയെ അണിനിരത്തിയ ഒരു മഹാസമരമുണ്ട്. ആ സമരം ഈ രാജ്യത്തെ ജനങ്ങളെ ദേശാഭിമാന പ്രചോദിതരായി മുന്നോട്ട് കൊണ്ടുവന്നു. ജവഹർലാൽ നെഹ്റുവും മൗലാന അബുൽ കലാം ആസാദും ഡോക്ടർ ബി ആർ അംബേദ്കറും കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും ആ സമരം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതിന്റെ അനന്തരഫലം എന്ന നിലക്കാണ് കോളനി വാഴ്ചക്കും നാടുവാഴിത്ത സമ്പ്രദായത്തിനുമെതിരായി ജനായത്ത സംവിധാനം ഒരു പുലർകാല വേള പോലെ നമുക്ക് പ്രത്യക്ഷമായി വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ കാണുന്നത് ഇതൊരു ഗ്രാമമായിരുന്നപ്പോൾ തന്നെ വേട്ടേക്കാരൻ ക്ഷേത്രത്തിന്റെ പരമ്പരാഗതമായ ഒരു ഉത്സവം ഈ ഗ്രാമം ഏറ്റെടുക്കുകയാണ്. നഗരസഭയായപ്പോഴും അത് തുടരുന്നു. കോവിലകത്തിന്റെ ഭാഗമായി നടന്നിരുന്ന ഒരു ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമായി നിലനിന്നിരുന്ന എല്ലാ ചിഹ്നങ്ങളെയും ജനായത്ത സംവിധാനത്തിൽ പുനരാവിഷ്കരിക്കാനുള്ള ശ്രമം വൃഥാവിലാവില്ല. എന്തുകൊണ്ട്? ആ ശ്രമം ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന പുതിയ ആശയത്തിന്റെ ഒരു പ്രകടന പത്രിക മാത്രമാണ്. എല്ലായ്പ്പോഴും ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, എക്സ്ക്ലൂസീവായി കുറെ ആളുകൾക്ക് മാത്രമായി ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് നാടുവാഴിത്തം അടക്കമുള്ള എല്ലാ പ്രതിലോമപരതകളും. അതിനെതിരെ ജനായത്ത സമ്പ്രദായം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈ പ്രതിലോമപരതയിൽ നിന്ന് പുരോഗമനപരമായ ഒരു ആശയത്തിലേക്ക് ജനങ്ങളെ തിരിച്ചുകൊണ്ടുവരേണ്ടതുണ്ട്. അതിന് ജനായത്ത സംവിധാനത്തെ ഉപയോഗപ്പെടുത്തണം. ആ ജനായത്ത സംവിധാനം കേവലം 5 കൊല്ലം കൂടുമ്പോഴുള്ള തെരഞ്ഞെടുപ്പ് മാത്രമായി വിലയിരുത്തുന്ന ആളുകൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാവില്ല. ഈ തെരഞ്ഞെടുപ്പിനപ്പുറം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒന്നായി ഇത് മാറേണ്ടതുണ്ട്. ഞാൻ ഇന്നും ആലോചിക്കുന്നു, കിഴക്കൻ ഏറനാടിന്റെ തലസ്ഥാനമായ നിലമ്പൂരാണ് ഞാൻ നിൽക്കുന്നത്. സഖാവ് കുഞ്ഞാലിയെ പോലെ മഹത്തുക്കളായ അധ്വാനിക്കുന്ന വർഗത്തിന്റെ പടത്തലവന്മാർ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു പ്രദേശം. എന്നാൽ അപ്പുറത്ത് ഏറനാടിന്റെ തലസ്ഥാനമായ മഞ്ചേരിയിൽ ബാപ്പു കുരുക്കൾ ഉണ്ടായിരുന്നു, അഹമ്മദ് കുരുക്കൾ.
ആ വാപ്പുകുരുക്കൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1967 പറഞ്ഞു, നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ ഇന്ത്യയുടെ ഭരണം തിരുവനന്തപുരത്തും ഡൽഹിയിലും മാത്രം സംവിധാനം ചെയ്യപ്പെടേണ്ടതല്ല, അധികാര വികേന്ദ്രീകരണം വേണം. ജനായത്ത സംവിധാനത്തെ ആരോഗ്യകരമായി പുനഃസംവിധാനം ചെയ്യാൻ, പുനരാവിഷ്കരിക്കാൻ, പുനർനിർമ്മാണത്തിന്റെ വഴികൾ ആരായാൻ വേണ്ടത് അധികാര വികേന്ദ്രീകരണമാണ് എന്ന് ബാപ്പുക്കുരുക്കൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളക്കരയിലെ ജനങ്ങളോട് പറഞ്ഞു. അതാണ് പിൽക്കാലത്ത് ശ്രീ രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംവിധാനമാക്കി മാറ്റിയത്, നഗരപാലിക നിയമമാക്കി മാറ്റിയത്. ആ ഗ്രാമപഞ്ചായത്തിന്റെയും നഗരപാലനത്തിന്റെയും ഭാഗമായി ഈ നാട്ടിലെ ജനങ്ങൾ തങ്ങളുടെ ഒരു പ്രാചീന കാല കലകളെ തൊട്ടുണർത്താൻ, ആ നാടൻ പാട്ടുകളിൽ ലയിച്ചു ചേരാൻ, മകരമാസത്തിലെ മഞ്ഞിൽ നിന്ന് കുളിച്ച് അത് സായുജ്യമാക്കി മാറ്റാൻ നടത്തുന്ന ഒരു വലിയ ശ്രമം. ആ ശ്രമം ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇൻക്ലൂസീവ് ഗ്രോത്തിന്റെ ഭാഗമായി നമ്മുടെ ചെറുപ്പക്കാർ കാണണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമുക്കൊന്നായി മാറണം. നമ്മൾ നിലമ്പൂർകാർ, നമ്മൾ ഏറെ നാട്ടുകാർ, നമ്മൾ മലപ്പുറം ജില്ലക്കാർ, നമ്മൾ കേരളീയർ, നമ്മൾ ഇന്ത്യക്കാർ, നമ്മൾ ഏഷ്യക്കാർ, അങ്ങനെ നമ്മൾ ഒന്നായി മാറേണ്ടതുണ്ട്. ഈ ഏഷ്യ സാംസ്കാരികമായ മൂലധനത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏഷ്യ എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ബുദ്ധൻ വന്നത്. ഈ ഏഷ്യയിലാണ് എബ്രഹാത്ത് പിതാവ് വന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ഏഷ്യയിലാണ് മോശെ പ്രവാചകൻ വന്നത്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നത്. ഈ മണ്ണിലാണ് യേശു വന്നത്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നത്. ഈ മണ്ണിലാണ് ഏറ്റവും ഒടുവിൽ മുഹമ്മദ് നബിയും വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഏഷ്യ എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറൽ ക്യാപിറ്റലാണ്. ആ ഏഷ്യയിൽ ഈ സാംസ്കാരികമായ മൂലധനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. ഫിനാൻസ് ക്യാപിറ്റൽ മാത്രമല്ല ലോകത്തെ നിയന്ത്രിക്കുന്ന ഘടകം. ഈ ഫിനാൻസ് ക്യാപിറ്റലിനൊപ്പം നിൽക്കേണ്ട ഒന്നാണ് നമ്മുടെ കൾച്ചറൽ ക്യാപിറ്റൽ. അതുകൊണ്ട് പ്രാത്തനമായ പ്രാചീനമായ പ്രാചീനം എവിടെയുമുള്ള എല്ലാ സാംസ്കാരിക തലങ്ങളെയും സ്പർശിക്കാൻ കഴിയുന്ന ഒരു നല്ല മനസ്സിന് മാത്രമേ ഈ ഒരു ആഘോഷ പരിപാടികൾ ഇത്രയും ആസൂത്രിതമായി നടത്താൻ കഴിയൂ. അതേസമയം ഈ സദസ്സിനോടും ഇതിന്റെ സംഘാടകരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ആ അഭ്യർത്ഥന എന്താണ് എന്ന് ചോദിച്ചാൽ, കോളനി ഭരണം മാറിയപ്പോൾ രാഷ്ട്രീയ ഭരണമാണ് മാറിയത്. നമ്മുടെ സാംസ്കാരിക ജീവിതത്തെ ഈ കോളനി വൽക്കരണം ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. പാശ്ചാത്യന്റെ വേഷം കെട്ടലുകളല്ല ഭാരതീയന്റെ ചിന്തകളെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥമാണ്. അമ്മയ്ക്ക് പ്രാധാന്യം നൽകാത്ത, സ്ത്രീക്ക് പ്രാധാന്യം നൽകാത്ത, മദ്യം കൊണ്ട് ആറാടുന്ന അഭിശപ്തമായ ഒരു പടിഞ്ഞാറൻ നാഗരികതയോട് എനിക്കും നിങ്ങൾക്കും യോജിക്കാനാവില്ല. ഈ പടിഞ്ഞാറൻ നാഗരികത എന്ന് പറയുന്നത് ഈ ഭാരതീയമായ ചിന്തകൾ, ഗാന്ധിജിയുടെ നാട്, സ്വാമി വിവേകാനന്ദന്റെ നാട്, ഈ നാട് ഉത്കൃഷ്ടമായ ഒരു നാടാണ്. ഈ നാടിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഭാരതീയമായ ഒരു സംസ്കൃതിയാണ്. 5000 വർഷത്തെ പാരമ്പര്യമുള്ള ഇന്ത്യയുടെ മണ്ണിൽ, വേദവും വേദാന്തവും പിറന്ന മണ്ണിൽ, മദർ തെരേസയെ കൈനീട്ടി സ്വീകരിച്ച മണ്ണാണിത്. മാലിക് ഇബ്നു ദീനാറും ഹബീബ് ഇബ്നു മാലിക്കും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തൗഹീദിന്റെ മന്ത്രവുമായി കടന്നു വന്നപ്പോ സ്വീകരിച്ച മണ്ണാണിത്. ഈ മണ്ണിനൊരു പാരമ്പര്യമുണ്ട്. ഭാരതീയമായ മണ്ണാണ്, ഭാരതീയമായ സംസ്കാരം. അതുകൊണ്ടാണ് വള്ളത്തോൾ പാടിയത് ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധിയെ കുറിച്ച്. ഇന്ന് സ്ത്രീകൾ വേട്ടയാടപ്പെടുന്നു, സ്ത്രീക്ക് മാന്യമായി ജീവിക്കാൻ കഴിയുന്നില്ല. അതിനെല്ലാം കാരണം മദ്യപാനം അടക്കമുള്ള ദുശീലങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ അമ്മക്ക് മുമ്പിൽ കുമ്പിടുന്ന ഒരു ജനതയായി ഈ ജനങ്ങളെ മാറ്റിയെടുക്കാൻ ഇത്തരം സാംസ്കാരികമായ ഒത്തുചേരലുകൾ പ്രേരണയാവണം എന്ന് അഭിപ്രായപ്പെടുന്ന ഒരാളാണ് ഇവിടെ നിൽക്കുന്നത്. ഒരിക്കൽ നബിയോട് ഒരു അനുചരൻ ചോദിച്ചു, ഈ സദസ് മനസ്സിലാക്കേണ്ട അതീവ ശക്തിസാന്ദ്രമായ ഭാവനാസമ്പന്നമായ ഒരു ആശയമാണ്. നബിയോട് അനുചരൻ ചോദിച്ചു, എനിക്കൊരു വ്യക്തി എന്ന നിലക്ക് ആരോടാണ് ഏറ്റവും വലിയ കടപ്പാട്? നബി പറഞ്ഞു, നിന്റെ അമ്മ. സത്യത്തിൽ എനിക്ക് എന്റെ അമ്മയോടല്ലാതെ ആരോടാണ് കടപ്പാട്? എനിക്കെന്റെ അമ്മ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. നബി ഈ അനുചരനോട് പറഞ്ഞു, നിന്റെ അമ്മയോടാണ് നിനക്ക് ആദ്യത്തെ കടപ്പാട്. സന്തുഷ്ടനായ ഈ ശിഷ്യൻ നബിയോട് വീണ്ടും ചോദിച്ചു, ഇനി? അപ്പോഴും നബി പറഞ്ഞു, നിന്റെ അമ്മ. അത് അവിശ്വസനീയമായിരുന്നു. നബിയെ പോലൊരാൾ പ്രത്യുൽപ്പന്ന മതിയായ ഒരു വലിയ പരിഷ്കർത്താവ്
വ്യത്യസ്തമായ രണ്ട് ചോദ്യങ്ങൾക്ക് ഒരേ ഉത്തരം നൽകുന്നത് ആ ശിഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. പക്ഷേ ആ ശിഷ്യൻ അനുസരണത്തിന്റെ, നവജാഗരണത്തിലൂടെ ലഭിച്ച ശിക്ഷണത്തിന്റെ ഫലമായി ആ ശിഷ്യൻ ആ ഉത്തരത്തിൽ സംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു. ഇനി അപ്പോൾ നബി പറഞ്ഞു, നിന്റെ അമ്മ. നാലാമത്തെ വട്ടം ചോദിച്ചപ്പോഴാണ് നബി പറഞ്ഞത്, നിന്റെ അച്ഛൻ, നിന്റെ പിതാവ്. ഇത് ഒരു സാംസ്കാരിക ബോധത്തിന്റെ പ്രശ്നമാണ്, ഇതൊരു നിലപാടിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ ഈ നാടൻ പാട്ടുകളും പാട്ടുത്സവവും നടത്തി നമ്മുടെ ഈ കൊച്ചു നഗരത്തെ ദീപ്തമാക്കാൻ കീർത്തനീയമായ ശ്രമം നടത്തുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, നമ്മുടെ സംസ്കാരമാണ് ഏറ്റവും വലുത്. ആ സംസ്കാരം അടിയറവ് പറഞ്ഞിട്ട്, ആ സംസ്കാരത്തോട് രാജിയായിട്ട് നമുക്കൊന്നും നേടാനില്ലെന്ന് മാത്രമല്ല, വളരെ ശുഷ്കമായ പ്രതിലോമപരമായ ഒരു സാംസ്കാരിക അപജയത്തിലേക്കായിരിക്കും ഈ മദ്യവും സ്ത്രീകൾക്കെതിരായുള്ള മർദ്ദനവും നമ്മളെ കൊണ്ട് എത്തിക്കുക എന്ന് മനസ്സിലാക്കി സ്വതന്ത്രമായ ഒരു സമൂഹത്തിന്റെ നിർമ്മാണത്തിൽ ഇത്തരം സാംസ്കാരികമായ ഒത്തുചേരലുകൾ പ്രേരണയായി മാറണം എന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരിമാരും എല്ലാ സഹോദരന്മാരോടും വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ ഈ നിലമ്പൂർ നഗരസഭ നമ്മുടെ ഈ, ഞാൻ ഇവിടെ വന്നപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു, ഞാൻ ഇത്ര വലിയൊരു പരിപാടി പ്രതീക്ഷിച്ചല്ല വന്നത്. എല്ലാ വിനോദങ്ങളും ഏർപ്പെടുത്തി ഈ നഗരത്തിന്റെ ഒരു ഉത്സവമാക്കി നിങ്ങൾ മാറ്റിയിരിക്കും. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സംഘടനാശേഷി, സംഘടനാപരമായ മികവ്. അത് അനുമോദിക്കാതിരിക്കാൻ കഴിയില്ല, പരസ്യമായി അനുമോദിക്കേണ്ട ഒന്നാണ്. എല്ലാവരും സഹകരിക്കുന്നു എന്നുള്ളതാണ്. നഗരസഭ മാത്രമല്ല, ഈ നഗരസഭാതിർത്തിയിലുള്ള വ്യാപാരികളടക്കം എല്ലാ വിഭാഗം ആളുകളും സഹകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കാലക്രമത്തിൽ നമ്മുടെ നാടിന്റെ സാംസ്കാരികമായ വളർച്ചയ്ക്ക് സഹായകമാകും വിധം, ഞാൻ പാണ്ടിക്കാട് വഴി ഇങ്ങനെ വരുമ്പോ ഞാനിങ്ങനെ നോക്കി, പൂന്താനമില്ലം, അതാണ് കേരളം. ഇത് എഴുത്തച്ഛന്റെ നാടാണ്, ഇത് മേൽപ്പത്തൂരിന്റെ നാടാണ്, ഇത് മോയിൻകുട്ടി വൈദ്യരുടെ നാടാണ്, ഇത് പുലിക്കോട്ടെ ഹൈദറിന്റെ നാടാണ്. ആ സാംസ്കാരികമായ ഔന്നത്യം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യമാണ് ഏറ്റവും വലുത്. നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനു വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒറ്റ മനസ്സായി പോകണമെങ്കിൽ ഈ പാശ്ചാത്യ നാഗരികതയോടുള്ള അന്ധമായ അടിമത്തം പരമാവധി അവസാനിപ്പിച്ച് ദേശീയമായ ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ ഇത്തരം പരിപാടികൾ എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി തുടങ്ങി എന്നറിയിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം.